ധർമ്മേന്ദ്രാ ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം കേട്ടോ ബെറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചേരാമോ? പിന്നെന്താ, വിത്ത് പ്ലഷർ. നാ 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 നാ. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു, നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ. എന്ന് പറയാൻ ഒന്ന് എയിം ചെയ്യണ്ടേ? നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വീട് നോക്കിയോ. അത് കാണകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റ് ആയിട്ട് പലകത്തിന്റെ കൊണ്ടത്. വാ നോക്കാം. ആ നീ പോയി നോക്കിട്ടോ. ഞാൻ വരണോ? വെടി കൊണ്ടത് പശുവിനല്ല, ഓടിക്കോ. നൈന, നീ ചിന്തിച്ച് തീരം നടത്ത്, ഞാൻ ചിന്തിച്ച് തുടങ്ങും. സീസോ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ആ എന്നിട്ട് 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 എന്താ അയാൾ വെച്ചു? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. ഞങ്ങള് പറയുന്നത് മോൻ കേക്കണുണ്ട്. എങ്ങനെ കേക്കാനാണ്? തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന് അടിയടാ. ആശാനെ ആശാനെ എന്താ ഇടിക്കഞ്ഞ്? അവര് തമിഴന്മാരല്ലടാ. ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് ചോദിച്ചാൽ അവർക്ക് മലയാളം അറിയാനും പാടില്ല. അവന്മാർ ഇടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴറിയല്ല. വണ്ടിക്കറി വണ്ടിക്കറി. അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തു പോയി. ഇയാൾ ദൂരെ പോയില്ലേ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ. ഇയാള് പോയാ? ഇയാള് പോയില്ലേ? ഞാൻ തുറക്കൂല, തുറക്കൂല പട്ടി. ഇത് നീ ചോദിച്ചു. പിന്നെ ഞാൻ ഞാനവനെ കണ്ടിടൂ. എന്റെ കാലിനെ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഞാൻ പറയുന്നത് പോലെ പറയുക. എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായ അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക് വരികയാണ്. വേണമെന്ന് വെച്ചാലും ഇല്ലെങ്കിലും മരണം അതൊരു സത്യമാണ്. എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാനാവില്ല.
എന്റെ അമ്മോ ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. ആ സ്മോക്ക് വരും. റെഡി സർ. ഒന്നടിച്ച് കൗണ്ട്. അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കടിക്കുന്ന ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. സ്വാമി നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവല്ലോ.